ഹായ് ഫ്രണ്ട്സ്, റോഫ് വ്ളോഗ് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്യാസിൻ്റെ ഓസ് മുറിയുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ അല്ലെങ്കിൽ എലി കടിക്കുകയോ അങ്ങനെ ലീക്കായാൽ എങ്ങനെ അതുതന്നെ ഉപയോഗമാക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ കൂടുതൽ പേരും വേറെ ഒന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിൽ ചെറിയ പൊട്ടോ ഉണ്ടാവുകയുള്ളൂ, എന്നാൽ നമ്മൾ വേറെ വാങ്ങും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ ഭാഗം ഒരു കൊടുവാളോ അല്ലെങ്കിൽ ഒരു കത്തിയോ എടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ വെച്ച് വെട്ടിയാൽ മതി. വീഡിയോയിൽ കാണുന്നത് പോലെ അത് വെട്ടിയാൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അത് നല്ല പെർഫെക്റ്റായി തന്നെ മുറിഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് കടയിലൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മുറിച്ചാൽ മതി. ഇതെങ്ങനെ കുടുക്കി നോക്കാം. നല്ല കുടുങ്ങുന്നുണ്ട്. ഇനി നമുക്ക് അതിന് ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ ഉള്ളിലിട്ട് പൈപ്പ് കുടുക്കി അതിന് അത് സ്ക്രൂവിൻ്റേത് ടൈറ്റാക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്പൂണിൻ്റെ ബാക്ക് കൊണ്ടാണ് അത് ടൈറ്റാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. എല്ലാ വീട്ടിലും ഉണ്ടാകും ഒരു കൊടുവാളോ അല്ലെങ്കിൽ ഒരു കത്തിയോ അതുപോലെ തന്നെ സ്പൂണോ. അതുകൊണ്ട് ടൈറ്റാക്കാവുന്നതാണ്. അങ്ങനെ ഇത് ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിയിൽ സിലിണ്ടറിൽ ഓസ് കൊടുക്കാം. അങ്ങനെ അത് കുടുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓൺ ചെയ്യാം. നമുക്കത് ഒന്ന് കത്തിച്ച് നോക്കാം. ഇത് ഓട്ടോമാറ്റിക് ഗ്യാസ് ആണ്, അതുകൊണ്ടാണ് സ്വിച്ച് ഇടുമ്പോൾ കത്തുന്നത്. ഇത് എല്ലാവർക്കും എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം വെട്ടിയപ്പോൾ ഒന്നും മുറിഞ്ഞില്ല, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വെട്ടിയപ്പോൾ നല്ല മുറിഞ്ഞു. ആദ്യം വെട്ടിയപ്പോൾ ഏശം ചെരിഞ്ഞു പോയിരുന്നു, അതുകൊണ്ടായിരുന്നു മുറിയാഞ്ഞത്. അപ്പോൾ ആ ഭാഗം തന്നെ വെട്ടരുത്, അതിൻ്റെ മറുപുറം വെട്ടേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്താം.